മുണ്ടക്കയം ടൗണിലും പരിസര പ്രദേശങ്ങളിലും മോഷണവും സാമൂഹ്യ വിരുദ്ധ ശല്യവും രൂക്ഷമായ സാഹചര്യത്തിൽ സിസിടിവി സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാവുന്നു. അയൽ സംസ്ഥാനങ്ങളിലേക്കുള്ള പ്രധാന പാത കടന്നു പോകുന്നതുകൊണ്ട് തന്നെ നിരവധി പേരെത്തുന്ന സ്ഥലം കൂടിയാണ് മുണ്ടക്കയം ടൗൺ. കഴിഞ്ഞ ദിവസം മുണ്ടക്കയം ടൗണിൽ നിർധനയായ ലോട്ടറി വിൽപ്പനക്കാരി കളറിക്കൽ ഓമനയുടെ 2,300 രൂപയാണ് യുവാവ് കബളിപ്പിച്ച് മുങ്ങിയത്. യുവാവിനെ മുണ്ടക്കയം ടൗണിൽ ഓമന തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. ബസ് സ്റ്റാൻഡിൽ യാത്രക്കാരും ബസ് ഡ്രൈവർമാരും സാമൂഹ്യ വിരുദ്ധരുമായി വാക്കേറ്റവും കയ്യങ്കാളിയും പതിവാണ്. മദ്യവും മയക്കുമരുന്നും വസ്തുക്കളുടെ ഉപയോഗവും വിതരണവും നടക്കുന്ന പ്രധാന കേന്ദ്രമായി മുണ്ടക്കയം ബൈപ്പാസ് മാറിയിട്ടുണ്ടെന്നും ആരോപണമുണ്ട്. ടൗൺ ക്യാമറ നിരീക്ഷണത്തിലാക്കിയാൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കുവാൻ കഴിയും. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മുണ്ടക്കയം ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ റോഡ് മുറിച്ചു കടന്ന മധ്യവയസ്കനെ ഇരുചക്രവാഹനം ഇടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. നിർത്താതെ പോയ വാഹനം കണ്ടെത്തുവാനായില്ല. ഇത്തരം അപകടങ്ങളിൽ വാഹനങ്ങളെ തിരിച്ചറിയുന്നതിന് പോലീസ് സ്വകാര്യ സ്ഥാപനങ്ങളിലെ ക്യാമറകളെയാണ് ആശ്രയിക്കുന്നത്. ജസ്ന തിരോധനം ഉൾപ്പെടെയുള്ള പല പ്രമാദമായ കേസുകൾക്കും ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിലെ ക്യാമറകളെയാണ് പോലീസ് ആശ്രയിച്ചത്. മാസങ്ങൾക്ക് മുമ്പ് മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് മോഷ്ടാക്കൾ അപഹരിച്ചിരുന്നു. അന്വേഷിച്ചിട്ടും തെളിവൊന്നും കിട്ടാതെ വന്നതോടെ ഉടമസ്ഥനും സുഹൃത്തുക്കളും ചേർന്ന് കിലോമീറ്റർ അകലെയുള്ള ക്യാമറ പരിശോധിച്ചാണ് മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ ശേഖരിച്ചത്. പിന്നീട് എറണാകുളത്തു നിന്നും ഈ ബൈക്ക് പിടികൂടുകയായിരുന്നു. ടൗണിൻ്റെ മുക്കിലും മൂലയിലും വിദ്യാർത്ഥികളടക്കമുള്ളവരുടെ ലഹരി ഉപയോഗവും വ്യാപകമായി വർദ്ധിച്ചിട്ടുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ടൗണിൽ ക്യാമറകൾ സ്ഥാപിക്കുവാൻ ലക്ഷ്യമിട്ട പദ്ധതികൾ ആവിഷ്കരിച്ചുവെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ ഇത് മുടങ്ങി. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കഞ്ചാവ് അടക്കമുള്ള ലഹരി വസ്തുക്കൾ ഏറ്റവും കൂടുതലെത്തുന്ന പ്രദേശം കൂടിയായി മാറുകയാണ് മുണ്ടക്കയം. ഇവിടെ നിന്നാണ് സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തേക്കും ലഹരി വസ്തുക്കൾ എത്തുന്നതെന്നും ആരോപണമുണ്ട്. ഇതുകൊണ്ട് തന്നെ മേഖലയിൽ പോലീസിൻ്റെ ക്യാമറ നിരീക്ഷണം ശക്തമാക്കണമെന്ന ആവശ്യമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്. ടീം റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം. യൂണിവേഴ്സിറ്റി ഡിപ്ലോമ കോഴ്സസായ മെഡിക്കൽ ലാബ്, MLT, ഡിപ്ലോമ ഇൻ റേഡിയോ ഇമേജിംഗ് ടെക്നോളജി, ഫസ്റ്റ് എയ്ഡ് ആൻഡ് ഹെൽത്ത് കെയർ, ഫാർമസി അസിസ്റ്റന്റ്, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, OT, ഡയാലിസിസ് ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. തിയറി പ്രാക്ടിക്കൽ ക്ലാസുകൾ, സ്റ്റൈഫൻഡോടുകൂടി വിവിധ ആശുപത്രി പ്രാക്ടിക്കൽ സൗകര്യം, ഹോസ്റ്റൽ യാത്രാ കൺസെഷൻ, 200 ആശുപത്രികളിൽ പരിശീലന സൗകര്യവും ജോലിയും, പിന്നോക്കക്കാർക്ക് ഫീസ് ആനുകൂല്യവും നൽകുന്നതാണ്. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.